വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:42. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. പരിശുദ്ധ ദൈവമാതാവിന് 7 വ്യാകുലങ്ങളുള്ളതായാണ് തിരുസഭയുടെ പ്രാർത്ഥനാ പാരമ്പര്യം പറയുന്നത്. തൻ്റെ തിരുക്കുമാരൻ എത്രമാത്രം സഹിച്ചോ അത്ര തന്നെ പരിശുദ്ധ അമ്മ തൻ്റെ ആത്മാവിലും ഹൃദയത്തിലും സഹിച്ചു. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്ന ഷെമയോന്റെ പ്രവചനം. എന്നാൽ ഇതെന്ന് സംഭവിക്കും എന്ന് പറഞ്ഞിട്ടില്ല. പിന്നീടുള്ള 33 വർഷക്കാലം, കുരിശുമരണം വരെ, ഇതെന്ന് സംഭവിക്കും എന്ന വാൾമുനത്തുമ്പ് അമ്മയുടെ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. ബത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള തിരുക്കുടുംബത്തിന്റെ പലായനത്തിൽ അമ്മ നേരിട്ട ക്ലേശങ്ങൾ. 12 വയസ്സിൽ തന്റെ തിരുക്കുമാരനെ കാണാതായപ്പോൾ അമ്മ അനുഭവിച്ച വിഷമം. കുരിശിലേക്കുള്ള യാത്രയിൽ തന്റെ മകനെ കണ്ടുമുട്ടിയപ്പോൾ അമ്മയ്ക്കുണ്ടായ നിസ്സഹായത. കുരിശിൻ ചുവട്ടിൽ മരണവേദന അനുഭവിക്കുന്ന മകനെ കണ്ടു നിൽക്കേണ്ടി വന്ന അമ്മ. ആൾക്കൂട്ടത്തിന് അത് വെറും കാഴ്ചയായിരുന്നു, എന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് അതൊരു ബലിയാണ്. കുരിശിൽ നിന്നിറക്കിയ തന്റെ തിരുക്കുമാരന്റെ ശരീരം തന്റെ മടിത്തട്ടിൽ ചേർത്ത് പിടിച്ച് കരയുന്ന പരിശുദ്ധ അമ്മ. പിന്നീട് തന്റെ മകനെ കല്ലറയിൽ അടക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന പരിശുദ്ധ അമ്മ. ഇതാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ 7 വ്യാകുലങ്ങളായി കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിലും ക്ലേശങ്ങളും രോഗങ്ങളും വ്യാകുലതകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊന്നും ഷെമയോൻ എന്ന് പ്രവചിച്ച വാളിനേക്കാൾ വലുതല്ല എന്ന് നാം മനസ്സിലാക്കണം. ഈശോ കുരിശു വഹിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയേക്കാൾ വലുതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും. അതിനാൽ ദൈവമാതാവിന്റെ വ്യാകുലങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങളും ക്ലേശങ്ങളുമെല്ലാം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് നേരിടുവാൻ നമുക്ക് സാധിക്കട്ടെ. ആമേൻ.